നമസ്കാരം. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നതിനായി NIA ED ഉദ്യോഗസ്ഥ സംഘം കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയത് വ്യോമസേനയുടെ ഗജരാജ വിമാനത്തിൽ. മൊബൈൽ ജാമർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഘം വിമാനത്താവളത്തിൽ എത്തിയത്. ലോക്കൽ പോലീസിനെ റെയ്ഡ് വിവരം അറിയിച്ചിരുന്നെങ്കിലും വിശദ വിവരങ്ങൾ കൈമാറിയിരുന്നില്ല. CRPFനായിരുന്നു മുഖ്യ സുരക്ഷയുടെ ചുമതല. വൻ പോലീസ് സന്നാഹം റെയ്ഡ് നടന്ന ഇടങ്ങളിലെല്ലാം നിലയുറപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ 5 പേരുടെ വീടുകളിലും ദേശീയപാതയിൽ പുത്തനപ്പണിക്ക് സമീപമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലുമായിരുന്നു റെയ്ഡ് നടന്നത്. കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും 2 നേതാക്കളുടെ വീടുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിലും റെയ്ഡ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CT സുലൈമാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെങ്കിലും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. സുലൈമാനെ പിന്നീട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്തു നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് പട്ടാമ്പി ഓഫീസിലും സംസ്ഥാന സെക്രട്ടറി CA റൌഫിന്റെ കരിമ്പള്ളിയിലെ വീട്ടിലും പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. റാഫു വീട്ടിലുള്ളിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് MM മുജീബിന്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ തകർന്ന നിലയിലായിരുന്നു. NIA ഉദ്യോഗസ്ഥരാണ് വാതിൽ തകർത്തതെന്ന് SDP നേതൃത്വം ശക്തമായി ആരോപിച്ചു. തൃശൂർ ജില്ലയിൽ ചാവക്കാട്ട് ജില്ലാ ഓഫീസിലും 2 നേതാക്കളുടെ വസതിയിലുമായിരുന്നു റെയ്ഡ്. തിരുവനന്തപുരത്ത് 2 ഇടത്തായിരുന്നു റെയ്ഡ്. സംസ്ഥാന നേതാവ് അഷ്റഫ് മൗലവിയുടെ പൂന്തുറയിലെ വീട്ടിലും ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ സർവീസ് ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ റഷീദിന്റെ മണക്കാട്ട വീട്ടിലുമായിരുന്നു പരിശോധന. കൊല്ലം കരുന്തുകപ്പള്ളി പുതിയ കാവിലെ SDPA ദക്ഷിണ കേരള ഓഫീസിലും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ വീട്ടിലും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. 1 വർഷം മുൻപ് NIA അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെറീഫിന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ ഉൾപ്പെട്ട കേസിലായിരുന്നു റൌഫ് അറസ്റ്റിലായത്. പത്തനംതിട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് അടൂർ പാറക്കാട്ടുള്ള ഓഫീസിലും ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി. ഉദ്യോഗസ്ഥരെ കണ്ട് ഇറങ്ങിയോടിയ സാദിഖിനെ തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം ജില്ലയിൽ മുണ്ടകയം, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. ജില്ലാ സെക്രട്ടറി താവളത്തിൽ സൈനുദ്ദീനെ ഇടുക്കി പെരുവന്താനത്തെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. റെയ്ഡ് ഫോണിൽ ചിത്രീകരിച്ച സൈനുദ്ദീന്റെ മകനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിലും റെയ്ഡ് നടന്നു. പോപ്പുലർ ഫ്രണ്ട് കർണാടക പ്രസിഡന്റ് മുഹമ്മദ് ഷക്കീബ്, സംസ്ഥാന സെക്രട്ടറി അഫ്സർ പാഷ, SDPA സംസ്ഥാന പ്രസിഡന്റ് നസീർ പാഷ എന്നിവരുടെ ബംഗളൂരുവിലെ വീടുകളിലും റെയ്ഡ് നടന്നു. 7 പേരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ 11 ഇടത്ത് റെയ്ഡ് നടന്നു. തമിഴ്നാട്ടിൽ 5 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. കേരളത്തിൽ അറസ്റ്റിലായത് പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMI സലാം, ദേശീയ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം, സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ, വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി, KP ജംഷീദ്, സ്ഥാപക നേതാവും മുൻ ചെയർമാനുമായ ഇ അബൂബക്കർ, ദേശീയ സമിതി അംഗം പ്രൊഫസർ പി കോയ, KP ഷഫീർ, EM അബ്ദുൾ റഹ്മാൻ, നജ്മുദ്ദീൻ മുഹമ്മദ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് TS സൈനുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എഹിയ തങ്ങൾ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് CT സുലൈമാൻ, SDPA സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ, കരമന അഷ്റഫ് മൗലവി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദ്, ഷെഹാസ് ഹുസൈൻ, പി അൻസാരി, MM മുജീബ് എന്നിവരായിരുന്നു അറസ്റ്റിലായത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.